ഇക്കാലത്ത് എങ്ങാനും അടൂർ ഉണ്ടായിരുന്നില്ലേ ഉള്ളൂ. അങ്ങനെ ഗ്രാൻഡ് ഫാദർ സി വി രാമപിള്ള പഴയ റൈറ്റർ. അപ്പൊ അങ്ങനെ കൂടെ ഉണ്ട്. മറ്റേ മറ്റേ തിരുവനന്തപുരത്ത് അങ്ങനെ താമസമൊക്കെ സി വി രാമപിള്ളയോട്. ഈ വി കൃഷ്ണപിള്ള കല്യാണം കഴിച്ചത് സി വി രാമപിള്ളയുടെ മകളെയാണ്. നമ്മുടെ മൂന്നാണുങ്ങളുണ്ടല്ലോ. മൂന്നാമത്തെ ആണെന്ന് പറയുന്നത് മറ്റവരിലെ ശരിക്കുള്ള കഥാപാത്രങ്ങൾ. എന്റെ തോട്ടത്തില് മൂന്നാമത്തെ ആണ്. കാരണം അയാള് അയാളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൊച്ചും കൂടെ ഉണ്ട്. അതാണ് ശരിക്കും അവരുടെ രണ്ടുപേരുടെ ബന്ധത്തെ ഏറ്റു വരുന്നത്. ഒരാള് അവളുടെ കാൽക്കൽ എല്ലാം സമർപ്പിക്കുന്ന പുരുഷനും ആദ്യത്തെ. അതെ, അയാൾ ആക്ച്വലി വേറൊരു കല്യാണം ഒഴിഞ്ഞേച്ചാ വന്ന് ഇവരുടെ കൂടെ വന്ന് കഴിയുന്നത്. രണ്ടാമത്തെ ആളാണെന്നുണ്ടെങ്കില് പിന്നെ ഇവളെ അവളുടെ സ്നേഹം ഉപയോഗിച്ച് അയാൾ അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഈ പൈസ മുഴുവനും ഇന്റലക്ച്വൽ ലെവലിൽ ആ പെണ്ണ് വളരെ എന്താ പറയണേ എവിടെ കൊണ്ടുവയ്ക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോളാ. മൂന്ന് കൊല്ലം ഇവരില്ലായിരുന്ന സമയത്ത് അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ വേറൊരാള് വന്നു. അപ്പൊ ഇത് കുറച്ചുകൂടെ ഫലവത്തായ ബന്ധമായി. കാരണം കുഞ്ഞെ ഉണ്ടാവുന്നു. സോ അതാണ് സെറ്റിൽമെന്റ് ആവുന്നത്. മറ്റവരുടെ ഒരു പുസ്തകം ചോദിക്കാം ജയിലിൽ നിന്നാ വന്നതെന്ന്. പിന്നെ എനിക്ക് ഒരു ഒരു ഇതില് ഇച്ചിരി തോന്നുന്നത് ആ ജയിലിൽ അല്ലെട്ട് വരില്ല പ്രാവശ്യം അവർ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോള് എന്നിട്ടാണ് ഒരു രണ്ടുപേരും പെട്ടെന്ന് അവർ തമ്മിൽ ഒരു വർത്തമാനമൊന്നുമില്ല. ഇമോഷൻ ഒന്നും കാണിക്കുന്നില്ല. രണ്ടുപേരും പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു മറന്നോ. അത് അവിടെ അത് കൊന്നില്ലേ രണ്ടാമത്തെ കൊല്ലാൻ കുത്തിയിട്ട് പക്ഷെ അവള് പെട്ടെന്ന് പോയി ഇത് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ സ്വീകരിച്ചു. അപ്പൊ അവിടെ ഒരു ആ ഒരു മൂന്ന് കൊല്ലത്തിന്റെ ആ വിടവില് അതല്ല മൂന്ന് കൊല്ലല്ല എത്ര നാളായിരുന്നു ആറ് മാസം ആ ഏതാണ്ട് മാസം അതിന്റെ ഇടയ്ക്കുള്ള ഇമോഷണൽ ഫീലിങ്സ് ഒന്നും അതൊക്കെ മറന്ന് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ അതൊക്കെ അപ്പോഴേ പോയി. അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ അവർക്ക് വിരോധമൊന്നുമില്ല. അതേപോലെ സാക്ഷി പറയാൻ പോകുമ്പോ പോലും അവര് ഒരാളിന്റെ ഫേവർ ചെയ്തിട്ട് മറ്റൊരാളായിട്ട് പറയുന്നില്ല. രണ്ടുപേർക്കും ന്യായമായിട്ട് അവർ പറഞ്ഞു എന്നാണ് അവർക്ക് തോന്നുന്നത്. അതൊരു വളരെ പർട്ടിക്കുലർ ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചില അപൂർവ കഥാപാത്രം അപൂർവം പേരെങ്ങനെയുണ്ട്. ഒന്നാമതി അത്യന്തം സുന്ദരിയാകുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ പിന്നെ ശ്രദ്ധ അവരിലേക്ക് വരും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും പേര് സ്നേഹിക്കുമ്പോ അവർക്കും ഒരു സ്നേഹം.